കന്നഡ വെച്ച് ഞാൻ കണ്ടിട്ടില്ല കുറച്ചു കാലമായോ ഇത്? കന്നഡ കന്നഡ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരുന്നു, ഇപ്പൊ പിന്നെ അത് കുറച്ച് റെഗുലർ ആയിട്ട് വെക്കണം, കാരണം ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അല്ലാത്ത സമയത്തെങ്കിലും വെക്കണം. മാത്രമല്ല മോഹൻലാലിന്റെ കന്നഡ ഉരിച്ചാള സ്ഫടികം അല്ലേ? മാത്രമല്ലേ, പക്ഷേ ഈ കന്നഡ വെച്ചപ്പോ ഒരു ആ കൂടെ ഒരു കെട്ടപ്പാ മാറി. അതിലേക്ക് ഉറവിശ കാര്യമായിട്ട് ശ്രദ്ധിക്കൂ, ചില ആൾക്കാരെ ചോദിക്കും ഈ ആർട്ടിസ്റ്റ് ഒക്കെ രാവിലെ അങ്ങ് പുട്ടിയിട്ട് തുടങ്ങും ഉച്ചക്കാ ഷൂട്ടിംഗ് എങ്കിൽ. ഇല്ല, ഞാനൊരിക്കലും ഒന്നുമില്ല, എന്നെ എന്നെ കുറിച്ച് ഞാൻ ഒരിക്കലും കോൺഷ്യസ് അല്ല, അങ്ങനെ അപ്പിയറൻസിൽ കോൺഷ്യസേ അല്ല. ഇല്ല, ഞാൻ അങ്ങനെയല്ലേ വന്നപ്പോ ഡയറക്ടേഴ്സും അവര് ക്യാമറമാനും എല്ലാം തീരുമാനിക്കും ഇതാണ് കോസ്റ്റ്യൂം എന്നല്ലാതെ നമ്മളൊരു ഫാഷൻ ഷോയ്ക്ക് പോകുന്ന പോലുള്ള ഇന്നത്തെ പോലെ ഡിസൈനേഴ്സ് ഇല്ലല്ലോ. പരിപാടിയില്ല, ഒന്നുമില്ല. ഡയറക്ടർ തീരുമാനിച്ച് പറയും, അത് കോസ്റ്റ്യൂമേഴ്സ് തരും, നമ്മളത് ഇടുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ, അല്ലാതൊന്നും ശീലിച്ചിട്ടില്ല. അല്ലെ, ഇപ്പൊ എനിക്കൊന്ന് ഉർവശി എത്ര തലമുറകൾ കൂടെ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞത്, ഇപ്പൊ ഏറ്റവും വന്ന് പുതിയ കുട്ടികൾ കൂടെ അഭിനയിക്കുക. അപ്പൊ അവരെന്ന് വെച്ചാൽ വേറൊരു കാലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ, എല്ലാം ഇടിവിടെ നിന്ന് കിടക്കുന്ന ഒരു ഒരു കാലം. അപ്പൊ ഇവരോട് നിൽക്കുമ്പോ ഉർവശിയുടെ ഒരു ഒരു അവസ്ഥ എങ്ങനെയാണ്? കരയിൽ പിടിച്ചിട്ട മീൻ പോലെ ആവും? പിന്നെ അവർക്ക് അവർക്ക് പ്രായം, അവരുടെ പ്രായം ഓക്കെ, ഞാനും അവരുടെ പ്രായത്തിൽ നിൽക്കില്ലേ, എനിക്കൊരു ഗ്യാപ്പ് വന്നിട്ടില്ലല്ലോ. പിന്നെ എല്ലാവരുമായിട്ടും നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അല്ലാത്ത ആൾക്കാരെന്ന് പറയാൻ എനിക്ക് അങ്ങനെ ആരെയും പറയാനില്ല. എല്ലാവരും എല്ലാവരുമായിട്ടും നല്ല ലോഹ്യത്തിലാണ്, എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മളെ കൂടുതലും. പിന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, അവര് കയറി ബഹുമാനിച്ചു കളയൂ, കാരണം ഉറവിച്ചയുടെ ഒരു സീനിയോറിറ്റിയും നമ്മളൊരു തറവാട്ടമ്മ വരുന്നു എന്നുള്ള ലൈനില്. അയ്യോ, പക്ഷേ ഞാൻ പറയാം, ഞാൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് അതൊക്കെ ആദ്യത്തെ കുറച്ച്. ഞാൻ ചോദിക്കുന്ന, ഇപ്പം ഞാൻ കുറെ കാലമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്, അത് കാരണം നമുക്ക് ഈ പിള്ളേർ സെറ്റ് വെട്ടൊക്കെ നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മൾ പ്രായം കുറച്ച് പിള്ളേരെ കൂടെ തന്നെ ഇടപഴകാൻ നോക്കും, എന്നാലും അവര് കയറി ചിലപ്പം ബഹുമാനിച്ചു കളയും. പക്ഷേ സാർ, ഈ കുറയ്ക്കും തോറും കൂടുന്ന ഒരു സാധനമായി പ്രായം, കുറയ്ക്കും തോറും കൂടും. നമ്മൾ ബോധപൂർവ്വം അതിന് ശ്രമം നടത്തുമ്പോൾ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ചില ആർട്ടിസ്റ്റുകൾ ഗ്രേ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ മുടി ഡാർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഒത്തിരി പ്രായം ഇയാൾക്കിപ്പോ കൂടുതലാണല്ലോ എന്ന് തോന്നും. അപ്പൊ സ്ത്രീകളായാലും നമ്മള് നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് കോൺഷ്യസ് ആവാതിരുന്നാൽ തന്നെ അതൊരു സൗന്ദര്യമാണെന്ന് എന്റെ വിശ്വാസം. അങ്ങനെയാ എപ്പോഴും ചിന്തിക്കുന്നല്ലേ? തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഉർവശി 8-ാം വയസ്സിലേ തുടങ്ങിയല്ലേ പരിപാടി? അല്ലേ, എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് വണ്ടി പിറകോട്ട് പോയി കഴിഞ്ഞാലേ ഏതോ ഒരു ഷൂട്ടിംഗ് കാണാൻ കൽപ്പനയുടെ കൂടെ പോയി അല്ലെ, അങ്ങനെയല്ലേ സംഭവിച്ചത്? ഭാഗ്യരാജന്റെ സിനിമ സെറ്റിലായിരുന്നു അല്ലേ? അല്ല സാർ, ഞാൻ ബേബി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് കൽപ്പന ചേച്ചി വർക്ക് ചെയ്യേണ്ട സിനിമയായിരുന്നു. അവിടെ ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു, അത് നാണം കുണുങ്ങിയായിരുന്നു. കൽപ്പന ചേച്ചിയാണ് വീട്ടിലെ ഏറ്റവും സ്മാർട്ട്. ഞാൻ ഒട്ടും അധികം സംസാരിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. എന്നെ മാറ്റിയത് സിനിമ എന്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. അത് എത്രയോ കാലത്തിന് ശേഷം, കാരണം ഇവിടെ എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഉണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള ഒരു സ്ഥലമാണെന്നൊരു തോന്നലാണ് ഞാൻ വന്ന കാലം മുതലേ. അപ്പൊ അതിന്റെ ഒരു സംഗതികളാണ്. കൽപ്പന ചേച്ചി അവിടെ ചെന്നപ്പോ ആ ഡയറക്ടർ കെ പി പിള്ള എന്ന അദ്ദേഹത്തിന്റെ പേര്. അതെ അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെവിടെയായിരുന്നു ഷൂട്ടിംഗ്? ഇപ്പൊ ഓർമ്മിക്കും, ചെന്നൈയിൽ. അന്ന് സിനിമ എല്ലാം ചെന്നൈയിലാണ്. ചെന്നൈയിലാണല്ലേ? അല്ലല്ല, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. അതും കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സെറ്റിലാവുന്നത്. അപ്പോ ആ ഡയറക്ടർ പറഞ്ഞു, അത് അതിൻ്റെ ഉള്ള പല സീനുകളിലും അമ്മയില്ലാത്ത കുട്ടി അച്ഛൻ കുളിപ്പിക്കുന്നതും ഒക്കെ ഉള്ള സീനുകളുണ്ട്, എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ കുറച്ചുകൂടെ കുട്ടി ഇതാണല്ലോ, അപ്പോ ഇത് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിക്കാനുള്ള തീരുമാനമായിരുന്നു ആദ്യം. ആ റോള് കൽപ്പന ചെയ്യട്ടെ, ഈ റോള് പിന്നെ കവിത ചെയ്തോളൂ എന്ന് പറഞ്ഞു. കവിത എന്ന പേര്? അതെ. അപ്പോ നോക്കിയപ്പം ഒരേ മുഖച്ചായ. അപ്പൊ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയും ഒരു പണമുള്ള വീട്ടിലെ പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദ കഥ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണ വരും, ഈ കുട്ടി ഒരു സിസ്റ്റേഴ്സ് ആണോ എന്നൊരു തെറ്റിദ്ധാരണ വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ മാത്രം സെലക്ട് ചെയ്തു. കൽപ്പന ഔട്ട്? ഔട്ട് നമുക്കപ്പം ആ തോന്നലൊന്നും ഇല്ല. ചെന്നൈയിൽ വന്നു കളിക്കുക, സന്തോഷിക്കുക, അങ്ങനെ അഭിനയിച്ചു തുടങ്ങി. ആ സിനിമയിൽ കെ പി ഉമ്മറിന്റെ മകളായിട്ടായിരുന്നു അഭിനയിച്ചല്ലേ. ഞാൻ ഈ പറഞ്ഞ കതിർമണ്ഡപം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുൻപാണ്. ഇത് മുൻപാണ്, ഇതൊരു ക്യാരക്ടർ ഒന്നും അല്ല. എന്റെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുറെ കുട്ടികളെ സെലക്ട് ചെയ്തു. അച്ഛന്റെ കൂട്ടുകാരന്റെ മകനായിരുന്നു ഡയറക്ടർ. അപ്പൊ ആ പാട്ട് സീനിൽ മാത്രം നിൽക്കാനായിട്ട് കുറെ കുട്ടികളെ കൂട്ടത്തിൽ എന്നെ കൂടെ കൂട്ടിയതാ. ഞാനും എന്റെ അനിയനും ഉണ്ട്. അപ്പൊ അതിനകത്ത് 6-7 വയസ്സേ ഉള്ളൂ എനിക്ക്. അതിൽ കൊണ്ടുവന്ന് നിർത്തി, അതിൽ അതൊരു ക്യാരക്ടർ അല്ല. അതിനുശേഷം ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സിനിമ. ഉർവശി ഈ പേര് ഇങ്ങനെ മാറിയത് എവിടെ വെച്ചാണ്? ശേഷമാണോ? അല്ല സാർ, മുന്താനെ മുടിച്ചു എന്നൊരു സിനിമ ഞാൻ നായികയായിട്ട് വന്ന സിനിമയില് അഭിനയിക്കുമ്പോ അതിന് തൊട്ട് മുൻപ് ഒരു പടം ഞാൻ ചെയ്തു, മുന്താനെ മുടിച്ചത് ജസ്റ്റ് മുൻപ്. അപ്പൊ കവിത എന്നൊരു നടി ഉണ്ടായിരുന്നു നേരത്തെ.
തമിഴില്. ഓ അത് ശരി ശരി. അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് മാറും അല്ലേ? മാറും. കാരണം അവര് വീണ്ടും അഭിനയിച്ചു തുടങ്ങിയാൽ കൺഫ്യൂഷൻ ആവും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അഭിനയത്തിന് ഏറ്റവും വലിയ അവാർഡെന്ന് പറഞ്ഞ ഉർവശി അവാർഡായിരുന്നല്ലോ അന്ന്. അപ്പൊ ആ പ്രൊഡ്യൂസർ ഒരു വയസ്സായ മനുഷ്യനാ, ജീവ എന്ന് പറഞ്ഞ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ഇത് നാളെ വലിയ നടിയാവും ഈ പെൺകുട്ടി, അപ്പം ഉർവശി എന്ന് പേരിടാം. അപ്പം ഉർവശി അവാർഡ് കിട്ടുമ്പോ അങ്ങനെ വരുമല്ലോ, ഉർവശി ഉർവശി എന്ന് വരുമല്ലോ എന്നും പറഞ്ഞിട്ടതാ. അല്ലേ, പലരും എന്നോട് ചോദിച്ചപ്പോ ഇവിടെ വന്ന ഫ്ലോറിൽ നമ്മുടെ ഒരു ആത്മാതി ചോദിച്ചു, അതായത് ഇദ്ദേഹത്തിന്റെ പേരുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ ദേശീയ അവാർഡിന്? ആളെ അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. അല്ല അങ്ങനെ അങ്ങനെ എനിക്കൊന്നും. പക്ഷെ പിൽക്കാലത്ത് എ ആർ റഹ്മാന്റെ ഹിറ്റായ പാട്ടുണ്ടല്ലോ എല്ലാം ടേക്ക് ടീച്ചി എന്ന് പറഞ്ഞ് ആ ഉർവശി ഉർവശി എന്നുള്ള പാട്ട് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല ആത്മബന്ധു വാലി എഴുതിയപ്പോ എന്തോ മനസ്സിൽ ഉർവശിയായിരുന്നു എന്നൊക്കെ പിൽക്കാലത്ത് ചില അഭിമുഖങ്ങളിലൊക്കെ വന്നു. അല്ല അത് അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് തമാശക്കൊരു ഫംഗ്ഷന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് വാലി സാർ പറഞ്ഞതാ. പറഞ്ഞതാ അദ്ദേഹം ഇതുപോലെ ചടങ്ങിന് ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അതിന് തൊട്ടു മുമ്പ് കമൽ സാറിന്റെ മകളിർ മട്ടും എന്നൊരു സിനിമ ചെയ്തു. അപ്പൊ അതിലൊരു പാട്ട് ഞങ്ങൾ മൂന്ന് നായകന്മാരും ഞാനും രോഹിണിയും രേവതിയും ഒരു പാട്ടിൽ അഭിനയിക്കണം, കറവമാട് മൂന്ന് കാളമാട് ഒന്നെന്നാണ് എന്റെ ലൈൻസ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തത് ഇങ്ങനെ സ്ത്രീകൾ തന്നെ ഭയങ്കര പൊരുതി നിൽക്കുന്ന വില്ലന്റെ കൂടെ പൊരുതി നിൽക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ടിൽ അവരെങ്കിൽ കറവമാടെന്നാ സ്വയം പറയുന്നത്, ഞാൻ പാടത്തില്ല ഇത് എന്ന് പറഞ്ഞു. അപ്പോ കമൽ സാറ് ഫോൺ ചെയ്ത് തന്നിട്ട് പറഞ്ഞു ക്ലാരിഫൈ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എന്താണ് സാർ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളെ അയ്യോ എന്നെ കറവമാടിനെ പോലെ കറവ പശു ആക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വയം ഇങ്ങനെ അങ്ങ് പെണ്ണുങ്ങൾ അങ്ങനെ പാടൂ അതെനിക്ക് എന്തോ അത്. അപ്പൊ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അങ്ങനെ വരത്തില്ല, അങ്ങനെ അങ്ങനെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ചടങ്ങിന്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് സംശയങ്ങൾ പാട്ടിനും ചോദിക്കുന്ന ആളാണ്, അതിനുവേണ്ടി ഒരു പാട്ട് ആ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സ്റ്റേജിൽ ആ പാട്ട് പാടി. അപ്പൊ ഞാൻ വെച്ചു എന്നെ കുറിച്ച് എഴുതിയതാണോ പറയുന്നത്, വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന്. അത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ, പക്ഷെ തമാശ അദ്ദേഹം പറഞ്ഞു. വൈരമുത്തുവാണ് ആ പാട്ട് എഴുതിയത് കേട്ടോ. അപ്പൊ അപ്പൊ വൈരമുത്തുവിന്റെ പാട്ടാണ് നമുക്ക് ആ രീതിയിൽ അത് കാണാം, കുഴപ്പമില്ല നമുക്ക്. പക്ഷേ എന്തായാലും ഈ പാട്ട് ആരെഴുതിയാലും എപ്പോഴും നമ്മൾ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഈ പാട്ട് എവിടെ കേട്ടാലും നമ്മൾ ആദ്യം ആലോചിക്കുന്ന എ ആർ റഹ്മാനെ കുറിച്ച് അല്ല ശരിക്കും, ഉർവശി എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. കാര്യം അത് നമുക്ക് കണ്ടുപരിചയം ഒക്കെ ആയിരിക്കാം, നമ്മൾ സിനിമ എത്രയോ പടങ്ങളിൽ കാണുന്നു.